നോമിനേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കൊടുത്തു. അതായത് ഇത്തവണ നടക്കാൻ പോകുന്ന നോമിനേഷൻ ഒരു വ്യത്യസ്ത തലത്തിൽ ഡിഫറൻ്റ് ആയിട്ടാണ് ബിഗ് ബോസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഓരോ സമയങ്ങളിൽ എല്ലാവരെയും ചേർത്തല്ല ഇത്തവണ നോമിനേഷൻ രീതിയിൽ വിളിക്കുന്നത്. അതായത് ഇത്തവണ ഓരോരുത്തരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ഒരാളുടെ പേര്, ആ അനൗൺസ് ചെയ്യുന്ന ആ പേരുള്ള ആൾ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് ഇന്ന വ്യക്തി ആരാണ് നോമിനേറ്റ് ചെയ്യുന്ന ആ വ്യക്തിയുടെ പേര് പറയുക എന്നതാണ് ഇത്തവണത്തെ നോമിനേഷൻ രീതി. ആ സമയത്ത് അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ഒന്നും ആ അടുത്ത്, അതായത് നോമിനേറ്റ് ചെയ്യുന്ന ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കാൻ പാടില്ല എന്ന ഒരു ഇതും കൂടെ, നിർദ്ദേശവും കൂടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. സോ വ്യത്യസ്ത തലത്തിൽ തന്നെയാണ് ഇത്തവണത്തെ നോമിനേഷൻ നടക്കുന്നത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന പ്രകാരം ഓരോരുത്തരായി വന്ന് ഏതെങ്കിലും ക്യാമറയുടെ മുന്നിൽ, അവിടെയുള്ള ഏതെങ്കിലും ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് അടുത്തുള്ള ക്യാമറയുടെ മുന്നിൽ നിന്ന് ഏത് വ്യക്തിയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുക. സെറീനയ്ക്ക് ഇത്തവണ ക്യാപ്റ്റൻസി ലഭിച്ചത് കൊണ്ട് നോമിനേഷൻ മുക്തി ഇല്ല, പകരം ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന അത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം, ആർക്കും നോമിനേഷൻ ഫ്രീ ഇല്ല. അതുകൊണ്ട് തന്നെ ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണത്തെ നോമിനേഷൻ ആരൊക്കെ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതനുസരിച്ചാണ് ഓരോരുത്തർ വന്ന് നോമിനേറ്റ് ചെയ്യാനുള്ള, ഓരോരുത്തരെ പേര് പറയാനുള്ള. സോ സമയമെടുത്തായിരിക്കും ഇത്തവണത്തെ നോമിനേഷൻ നടക്കുന്നത്, ചേർത്തായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ടി വരും ആരൊക്കെയായിരിക്കും നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നത് എന്നറിയാനായി തന്നെ.